പറഞ്ഞൊക്കെ കിട്ടുമെന്തോ. മാത്രല്ലേ പോയിരിക്കുന്നത്, അങ്ങനെ ഒരു സംശയം വേണ്ടല്ല. ആരെ കൊന്നിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കും. എന്റെ ദൈവം കണ്ട, ഞാൻ പറഞ്ഞില്ലേ അത്താണ്. ഐശ്വര്യായിട്ട് തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു കൂറ പോണണ്ടാലേ അവളുടെ പുറകെ മണപ്പിച്ചോണ സ്വഭാവം മാറ്റി എടുത്തിട്ടോ. അതെ, ഇതിൽ വിളിക്കാൻ പറ്റത്തില്ലേ? വിളിക്കാൻ പറ്റാത്ത ഫോൺ കടയിൽ വെക്കില്ലല്ലോ. ആട്ടെ, തനിക്കങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇവിടെ അടുത്ത് തന്നെയാ. ആ എന്നാ പിന്നെ ഫോൺ ഇവിടെ വെച്ചിട്ടെ, ഉറക്കെ വിളിച്ചു നോക്ക്. ഇതല്ലേ ചിലപ്പോ കേക്കും. ചേട്ടൻ ഇതെങ്ങനെയാ വിളിക്കുന്നതെന്ന് പറഞ്ഞ ആദ്യം ഒരു ഒരു രൂപ തൊട്ട് അതിലോട്ടിടോ. ഇതിലാ ഓ, എന്നിട്ട് ആ നമ്പർ അതിലോട്ട് കുത്ത്. കിട്ടുമല്ലോ, നമുക്ക് അറിയണമല്ലോ. അത് ശരിയാ. ഞങ്ങളുടെ നാട്ടിൽ കുത്തി വിളിച്ചിട്ട് പൈസ കൊടുക്കുന്ന ഫോണാ ഉള്ളത്. ഇതാദ്യമായിട്ടാ കുത്തുന്നതിന് മുമ്പ് കുഴി പൈസ എടുത്ത ഫോൺ കാണുന്നത്. പുതിയതായിരിക്കല്ലേ സാധനങ്ങളും. കണ്ടപ്പോഴേ തോന്നി ഇത് ഇവിടുത്തെ മരത്തിൽ ഒന്നും കാച്ചതല്ലെന്ന്. ഈ പഴുതന്നെ വില കിലോ 50. ഈ ഏത്തക്ക 75. അപ്പൊ ചെറുപഴം വാങ്ങുന്നതന്നെ നല്ലല്ലേ. നല്ല മുഴുത്ത ഏത്തക്ക വേറെ അകത്തിരിപ്പുണ്ട്, എടുക്കട്ടെ. അതാന്നെ എന്നാ മതി, ഇവിടെ വില വയ്ക്കാനും പാടില്ലേ. എന്തൊരു നാട ഇത്, അവന്റെ ഒരു ഏത്തക്ക. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ. ചേച്ചി പേടിക്കുന്നു വേണ്ട, ചേട്ടനെ നമുക്ക് ഉഷാറാക്കാം. മുഴുവൻ പിള്ളേരോട് ചടയായിരുന്നു. ചേച്ചി പേടിക്കണ്ട, ഇതിനുമുമ്പ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. ചേച്ചിക്ക് ഞാൻ എല്ലാം പറഞ്ഞു. അപ്പൊ ശരി ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ ബാക്കി എല്ലാം പറഞ്ഞുതരാട്ടോ. അവൻ എന്തായിരിക്കും ബാക്കി പറഞ്ഞു തരാന്ന് പറഞ്ഞത്? ആരാ അത്? അത് അപ്പുറത്തെ പിള്ളേരുടെ കൂടെ താമസിക്കാൻ വന്ന പുതിയ പയ്യനാ. ഒരു പാവം ചെറുക്കനാന്നേ, എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ചേട്ടനിരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. എന്ത് കാര്യങ്ങളായിരിക്കും അവൻ ചോദിച്ചത്? ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുക, അപ്പോഴാ പുതിയ ഒരെണ്ണം. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും കൈയോടെ പൊയ്ക്കൊള്ളാം. നിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചായക്ക് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞതാ. അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാടി. ഇന്ന് ലഡു പൊട്ടും മോളെ. എന്താ? ഒന്നുമില്ല. എന്ത് മുഖത്തൊരു വിഷമം പോലെ? ഓ, ജീവിതം വലിയ കഷ്ടത്തിലാ. ഇക്കാലത്ത് പിഴച്ചു പോവാൻ വലിയ പാടാ. പിഴപ്പിച്ച എപ്പ? അങ്ങനെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് പോ അവിടുന്ന്. പിഴക്കാണെങ്കിൽ പറയണേ, വെറുതെ എന്നെ കൊതിപ്പിച്ച്. നോക്കിയേ എന്തോ തടേ വരുന്നത്. അതെ അതെ, നീ തന്നെ എങ്ങോട്ടേ തള്ളിക്കേറുന്നേ? ഇത് എന്തോന്ന് കോലാ മോനായി. എങ്ങനെയുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നല്ലേ, സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ. നന്നായി, നമ്മുടെ ഫൈസിയുടെയാ. രാവിലത്തെ അവന്റെ ഒരുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവൻ ഇങ്ങനെ തുറന്നില്ലല്ലോ. ഏ, തുണി കഴിയപ്പോ ഫൈസിയുടെ ഒരു കീറിയ പാന്റ് കിട്ടി, ആ ഞാനങ്ങ് വെട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്ന് ഈ പാത്രം അവിടെ കിട്ടിയടാ. മറ്റേ സുചേച്ചിയുടെ വാങ്ങിയതാ. മോ സുചേച്ചിയെ മൊത്തത്തിൽ അങ്ങ് എടുത്തേക്കു അല്ലേ? അത് ഞാൻ ചുമ്മാ പൊന്നു വന്നേ. തരട്ടാ, ശരിക്ക് തരട്ടാ, വാടാ. ആ പെണ്ണു വന്നു കാണും, പിടിച്ചിറക്കണവനെ. ടാടാ, ഒന്ന് വന്ന്, നീ അങ്ങോട്ടാ, നീ ആദ്യം അവളെ വിളിക്കണ്ട, എന്നിട്ട് പോയാ മതി. ഓ, അത് ശരിയാണ്. എവിടെയാണ് കുട്ടി നിൽക്കുന്നത്? പാർക്കിന് മുന്നിൽ. ഏതാണോ? എടാ, അതാണോ? എവിടെ ഇത്? കോൾ അടിച്ചു തോന്നണം. എന്താ ദാ നിൽക്കുന്ന എന്റെ മൊഞ്ചത്തി? എവിടെ? അവള് തന്നെയാണെന്ന് കൺഫേം ചെയ്, ചോദിക്ക്. പാർക്കിന്റെ എവിടെയാട്ടാ നിൽക്കുന്നത്? ഫ്രണ്ടിലോ അല്ലേ? ഓപ്പോസിറ്റാ, ഫ്രൂട്ട്സ് കടക്ക് മുന്നിലോ. മഞ്ഞ ചുരിദാറാട്ടോ കിടക്കണം. എന്താടാ ഫോണിങ് വന്ന്? ഹലോ. ഏ, ഒന്നുമില്ല. അല്ല, കുട്ടി എവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞേ? നീല ചുരിദാർ ഇട്ട് സ്കൂട്ടിയില് അല്ലേ?
ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അളിയാ, സുന്ദരിക്ക് പണി കിട്ടി. എന്താ ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ നിൽക്കുന്ന തള്ള? ഒന്ന് നോക്കളിയാ, നിന്റെ മൊഞ്ചത്തി കുട്ടിയല്ലേ, ഒന്ന് നോക്കണ, ഒന്ന് നോക്കണ. അവരെന്തിനാണ് നിന്നെ തല്ലിട്ട് പോയത്? നിന്നെ ഒരു തല്ലിട്ടപ്പെടുന്ന ചുമ നോക്കിക്ക. ആഹാ, അങ്ങനെയായോ? ചോദിക്കാനും പറയുന്ന ആരുമില്ല ഇവിടെ. ആണുങ്ങൾക്ക് വന്നു വന്നൊരു വിലയില്ലാണ്ടായോ? വടമോനായി നമുക്ക് ചോദിക്കാം. ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൂടെ ഒരു പെണ്ണു, രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അവളെ വളയ്ക്കാൻ നോക്കുന്നവനാ നീ. ആ നിന്നെ ഏതെങ്കിലും ഒരു തല്ലിയിട്ട് പോകുമ്പോ നീ ചുമ്മാ നോക്കി നിക്കണെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതുറപ്പാ. എന്താടാ കാര്യം? എന്താടാ എന്താ കാര്യം? എന്താടാ എന്താടാ? അത് പിന്നെ, അത് പിന്നെ, പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ്, മുമ്പ് മുമ്പ് അതെ നമുക്ക് പോയാലോ. എങ്ങോട്ട്? ചേച്ചി ആരാന്നൊക്കെ എനിക്കറിയാം. അത് വിട്, പോയാലോ. ചേച്ചി നോക്കുമൊന്നും വേണ്ട, എനിക്ക് വേണ്ടി തന്നെയാ. ആയിരം തരേണ്ടി വരും. ആയിരത്തി കൂടുതൽ തരാം. റൂമുണ്ടോ? ഫ്ലാറ്റ് ഉണ്ട്. ചേച്ചി ഒന്ന് കൂടെ വന്നാ മതി. എങ്ങനെയാ പോകുന്നേ? ദാ കിടക്കണം, ഓട്ടേ കയറിയോ, അപ്പുറത്ത് കിടക്കണം. കയറി കയറിയോ, വേഗം കയറിയോ. എന്റെ പൊന്നളിയ, ഇങ്ങനത്തെ തൊട്ടിത്തരം കാണിക്കാൻ ഈ ലോകത്ത് നിനക്ക് ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. വേറെ സാധനം എന്താടാ കൈ കാണിച്ച വണ്ടി നിർത്താനൊന്നും വയ്യ. എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോവ സാർ. നിനക്ക് എന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? ഊജി. നീ വെള്ളം ഓടിച്ചിട്ടുണ്ടോടാ? ഇല്ല. ഊതിപ്പിരടോ. ഊതടാ, ഇങ്ങോട്ട് ഊതാ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഞെടുത്തേടാ. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്, എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലത് വേണോ? അയ്യോ സാറ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. മാത്രമല്ല, ആ സമയം കൊണ്ട് സാറിന് ബാക്കിയുള്ള വണ്ടിയോട് പരിശോധിക്കാലോ. ഈ വണ്ടി എടുത്ത് ശേഷം കൊണ്ടുപോവാ. മക്കൾ ഒരു കാര്യം ചെയ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോയിക്കോ. മക്കളെ നാലു പേരോട് ഇപ്പഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രി ആവുമ്പോ അങ്ങ് സ്റ്റേഷനിൽ എത്തും. ഇവനെ ഇന്ന് വേണം മാക്കാനെ. വേറെ സാധനം കിട്ടിയോടാ. എന്താ എന്താ കൂടുതൽ? ഒരു മിനിറ്റ്. ഷാഫിയോ? എന്താ കൂത്ത് ഷാഫി എന്ന് പറയോ? എന്ത് പേരാടാ ഇത്? ഓക്കേടാ, ഓക്കെ ഓക്കെ. എന്താ അളിയാ? ഒരു ബ്ലേഡാ. ഈ മാസം കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനല്ല. നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാ മതി. നീ ഒന്ന് പോയില്ലടാ സാർ. ലൈസൻസും ആർ സി ബുക്കും. ഓ, അതൊന്നും തന്നില്ലായിരുന്നല്ലേ. ഇപ്പൊ തരും. ഓക്കെ. ഇന്നാ താങ്ക് യു സാർ. താങ്ക് യു.
നിങ്ങളിവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തോ. ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചിരുന്നത്, പിന്നെ പേപ്പർ എവിടെ പോയി? ഇതാണോ സാറേ പടച്ചോനെ? ഇതെന്താണെന്ന് അറിയാവോടാ? ഇല്ല. നിനക്കട്ടെ, ഞാൻ റോഡിൽ വെച്ച് ഒന്ന് ഓങ്ങിയിരുന്നതാ. വയ്ക്കോ. എന്തോ നടാ ഇത്? കൂത്തി ശാപിയോ? വയ്ക്കോ, എന്റെ കണ്ണു മുമ്പിൽ കണ്ടു പോരുത്. പോടാ, നിന്നെയൊക്കെ ഇന്ന് ഞാൻ ഒന്ന് വേണം. 21 വയസ്സ് തികഞ്ഞ ആരെങ്കിലും ഇപ്പൊ മായയോടൊപ്പം അപേക്ഷ നൽകണം. അത് വാലിഡ് ആകുന്നതിന് മുമ്പ് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ആദ്യക്ക് 21 തികയുമ്പോ മായയായിട്ട് ചേർന്ന് നമുക്ക് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്താ, അതല്ലേ നല്ലത്? എടാ മാത്ത, പോടാ. വീട്ടിലെങ്ങനെ പറഞ്ഞ വെല്ലുമിച്ച് ചട്ടകം പിടിച്ചിട്ട് ചന്തിക്ക് വയ്ക്കും. ഒന്ന് സമ്മതിക്കടാ. പോടാ. ഫൈസി, സോറിയളേ, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്റെ കാമുകാർ ജീവിച്ചിരിക്കൂല സാർ. പോടാ. നിന്റെയൊക്കെ പ്രായത്തിൽ ഒരു കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയാണ് ഇനിയിപ്പോ അത് മോളാകാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചിനാ. അയ്യോ സാറേ, അതല്ല, ഒരു വഴി പറഞ്ഞാ. ഓ, വഴി? ഈ ഡ്രസ് ഇവനെക്കാളും ചേരുന്ന മോനായിക്ക. ഈ മാലോട് ഇട്ടോണ്ടേ വീട്ടുകാർ വെറുതെ തെറ്റിദ്ധരിച്ചു. ആ, എത്തിയല്ലോ തെറ്റിദ്ധരിക്കാനുള്ള ആൾക്കാർ. അവരെന്നെ കണ്ട പ്രശ്നം കൂടുതൽ വഷളാവും. നിങ്ങൾ മാനേജ് ചെയ്തോ, ഞാൻ തൽക്കാലം എസ്കേപ്പ് ചെയ്യാ. മോളെ, നീ എന്താ ഈ കാണിച്ചത്? വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല, ഞാൻ വരില്ല. നിന്നെ പെറ്റു വളർത്തി ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. നീ എന്തു മുതലായി ഇത്രയും സംസാരിക്കാൻ പഠിച്ചത്? ഏ, ഇവനെ ഈ പീക്കിരി പിള്ളേരെയും കണ്ടോണ്ടാണ് നീ കിടന്ന് തുള്ളുന്നത്. നിങ്ങൾ ഇതൊന്ന് കേൾക്കുന്നില്ലേ? മര്യാദക്ക് പറയുന്ന കേക്ക്. രണ്ടുപേരും വന്ന് വണ്ടി കയറിക്കേ. വാ മോളെ. അത് പറ്റില്ല, ഇവരെവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നീ ആരാടാ അത് പറയാൻ? നിന്നെവിടെ ആരും വിളിച്ചില്ലല്ലോ. ഞാൻ എന്റെ മോളെയും ചെറുക്കനെയാ വിളിച്ചത്. അവര് ഇതുവരെ ഉണർന്നില്ലേ? ആ, ദൈവായിരുന്നു. ആ, ഇരിക്കെ ഇരിക്കുമോനെ? അല്ല, രാവിലെ രണ്ടാളും കൂടി എങ്ങോട്ടാ? അത് അച്ഛ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും എന്തെങ്കിലും ചെയ്യണം. ഓഹോ, അപ്പൊ എല്ലാം കരുതിക്കൂട്ടി തന്നെ ആയിരുന്നു അല്ലേ? അച്ഛ സമ്മതിക്കൊന്ന് കരുതിയില്ലല്ലോ, അതാ ഞങ്ങള്. നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? ആ, കഴിച്ചോളാ. നീ അത് ഓഫാക്കി വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. ആ, നീ ഇവിടെ ഇരിക്ക. ഡീ, കുറച്ച് വെള്ളം എടുത്തേ. ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് മോനെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പൻ. അപ്പനോ? അതച്ചാ ഇവര് നമ്പൂതിരി ഫാമിലിന്ന് വന്നതാണേ, അതുകൊണ്ട് അച്ഛനെ അപ്പാന്നാ വിളിക്കുന്നെ. അവരവരറിയിക്കണ്ടേ? അവരെല്ലാം അമേരിക്കയിലാണ് അച്ഛാ. അമേരിക്കയിലോ? ആ, അതെ. എന്നാ പിന്നെ നമ്പർ ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ തന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ, അത് വേണ്ട അച്ഛാ. അതെന്താ? അത് ആദ്യയുടെ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാ. പെട്ടെന്ന് ഇത് കേക്കുമ്പോ. ഇതൊരു നല്ല കാര്യമല്ലേ പറയുന്നേ? ഓൾറെഡി മറ്റൊരു പ്രപ്പോസൽ ആദ്യയുടെ അച്ഛൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ കേക്കുമ്പോ. ഓ, അങ്ങനെയാണല്ലേ. പക്ഷെ കാര്യങ്ങൾ അവരെ അറിയിക്കായിരുന്നല്ലോ. എങ്ങനെയാ? അവർക്ക് അടുത്ത മാസം വരുന്നുണ്ടച്ചാ, അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. ഓ, അത് ശരി. മോനെന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? ഈ ഇഡ്ലിയുടെ മാവിടെ ആട്ടിയതാണോ അതോ വാങ്ങിച്ചാണോ? മാവോ? അതമ്മേ, ആദ്യ ഇഡ്ലി എന്ന് വെച്ചാ ജീവന, അതാ ചോദിച്ച അല്ലേ? അതി ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താടാ കൈ കാണിച്ചാ വണ്ടി നിർത്താനൊന്ന് പയ്യേ. ഇങ്ങോട്ട് ഇറങ്ങാൻ, ഇറങ്ങടാ. എങ്ങോട്ടാടാ എല്ലാരും കൂടി? വീട്ടിൽ പോ സാർ. നിനക്ക് എന്താടാ കണ്ണിന് അസുഖം ഉണ്ടോ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? ഊതിപ്പിരടോ. ഊതടാ. നിന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ എടുത്തേണ്ട്. ഇങ്ങോട്ട്. തെണ്ടി
ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഉണ്ട്. എന്നിട്ടും നീ എന്താടാ വണ്ടി നിർത്താഞ്ഞത്? വല്ല ഉടായ്പ വല്ലത് വേണോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ ഡീസന്റ് ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ബുക്കും പേപ്പറും കറണ്ട് ആയതുകൊണ്ട് സാറിന്റെ വിലപ്പെട്ട സമയം വെറുതെ വേസ്റ്റ് ആക്കണം എന്ന് വിചാരിച്ചു. മാത്രല്ല, ആ സമയം കൂടെ സാറിന് ബാക്കിയുള്ള വണ്ടികൾ പരിശോധിക്കാലോ. ഈ വണ്ടി എടുത്ത് ശേഷം കൊണ്ടുപോവാ. മക്കളൊരു കാര്യം ചെയ്യ്, ഇവിടുന്ന് സ്റ്റേഷൻ വരെ നടന്നു പോവാ, എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോ. മക്കളെ നാലു പേരോട് ഇപ്പഴേ നടന്നു തുടങ്ങിക്കോ, എങ്കിലേ രാത്രി ആവുമ്പോ അങ്ങ് സ്റ്റേഷനിലെത്തും. ഇവനെ ഇങ്ങ് വേണം മാക്കാനെ. വേറെ കിട്ടിയോടാ. എന്താ കൂടു ഒരു മിനിറ്റ്. ഷാഫിയോ എന്താ കൂത്ത് ഷാഫി എന്ന് പറയോ? എന്ത് പേരടാ ഇത്? ഓക്കേടാ, ഓക്കെ ഓക്കെ. കയ്യിൽ തുറക്കൂ. എന്താ അളിയ? ഒരു ബ്ലേഡാ. ഈ മാസം കുറച്ച് കാശ് അറേഞ്ച് ചെയ്യണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും. നിങ്ങൾ വരുമ്പോ എന്നെ വിളിച്ചാ മതി. നീ ഒന്ന് പോയില്ലടാ. സാർ, ലൈസൻസും ആർ സി ബുക്കും. ഓ, അതൊന്നും തന്നില്ലായിരുന്നല്ലേ. ഇപ്പൊ തരും. ഓക്കെ. നിങ്ങൾ ഇവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തോ. ഇവിടെ ആയിരുന്നല്ലോ ഞാൻ വെച്ചിരുന്നത്, പിന്നെ പേപ്പർ എവിടെ പോയി? ഇതാണോ സാറേ പടച്ചോനെ? ഇതെന്താണെന്ന് അറിയാവോടാ? ഇല്ല, നിനക്കട്ടെ, ഞാൻ റോഡിൽ വെച്ച് ഒന്ന് ഓങ്ങിയിരുന്നതാ. വയ്ക്കോ. എന്തോന്നടാ ഇത്? കൂത്തി ശാപിയോ? എന്റെ കണ്ണു മുമ്പിൽ കണ്ടു പോരുത്, പോരാ. നിന്നെയൊക്കെ ഇന്ന് ഞാൻ ഒന്ന് വേഗം പോട. 21 വയസ്സ് തികഞ്ഞ ആരെങ്കിലും ഇപ്പൊ മായയോടൊപ്പം അപേക്ഷ നൽകണം. അത് വാലിഡ് ആകുന്നതിന് മുമ്പ് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ആദ്യക്ക് 21 തികയുമ്പോ മായയായിട്ട് ചേർന്ന് നമുക്ക് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്താ, അതല്ലേ നല്ലത്? എടാ മാത്ത, പോടാ. വീട്ടിലെങ്ങനെ പറഞ്ഞ വലിയ ചട്ടം പിടിച്ചിട്ട് ചന്തിക്ക് വയ്ക്കും. ഒന്ന് സമ്മതിക്കടാ. പോടാ. ഞാനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്റെ കാമുകാരി ജീവിച്ചിരിക്കില്ല സാർ. ഞാനാ നിന്റെയൊക്കെ പ്രായത്തിലൊരു കല്യാണം കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെയാണ് ഇനിയിപ്പോ അത് മോളാകാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചിന. അയ്യോ സാറേ, അതല്ല, ഒരു വഴി പറഞ്ഞു. ഓ, വഴി. ഈ ഡ്രസ് ഇവനേക്കാളും ചേരുന്ന മോനാക്കിയാ. ഈ മാലോട് ഇട്ടോണ്ടേ വീട്ടുകാർ വെറുതെ തെറ്റിദ്ധരിച്ചു. ആ, എത്തിയല്ലോ തെറ്റിദ്ധരിക്കാനുള്ള ആൾക്കാർ. അവർ എന്നെ കണ്ട പ്രശ്നം കൂടുതൽ വഷളാവും. നിങ്ങൾ മാനേജ് ചെയ്തോ, ഞാൻ തൽക്കാലം എസ്കേപ്പ് ചെയ്യാ. മോളെ, നീ എന്താ ഈ കാണിച്ചത്? വാ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല, ഞാൻ വരില്ല. നിന്നെ പെറ്റു വളർത്തി ഇത്ര ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. നീ എന്ന് മുതലാടി ഇത്രയും സംസാരിക്കാൻ പഠിച്ചത്? ഏ, ഇവനെ ഈ പീക്കിരി പിള്ളേരെയും കണ്ടോണ്ടാണ് നീ കിടന്ന് തുള്ളുന്നത്. നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ല. മോളെ, മര്യാദയ്ക്ക് പറയുന്നൊന്ന് കേക്ക്. രണ്ടുപേരും വന്ന് വണ്ടി കയറിക്കേ. വാ മോളെ. അത് പറ്റില്ല, ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. നീ ആരാടാ അത് പറയാൻ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. ഞാൻ എന്റെ മോളെയും ചെറുക്കനെയാ വിളിച്ചത്. ഇങ്ങോട്ട് മറക്കടാ. അയ്യോ, കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരാകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. ആ, അവര് ദൂരം ഉണന്നില്ലേ? ആ, ദൈവമായിരുന്നു. ആ, ഇരിക്ക. അല്ല, രാവിലെ രണ്ടാളും കൂടി എങ്ങോട്ടാ? അത് അച്ഛ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും എന്തെങ്കിലും ചെയ്യണം. ഓഹോ, അപ്പൊ എല്ലാം കരുതിക്കൂട്ട് തന്നെ ആയിരുന്നു അല്ലേ? അച്ഛ സമ്മതിക്കൊന്ന് കരുതിയില്ലല്ലോ, അതാ ഞങ്ങള്.
നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? ആ കഴിച്ചോളാം. നീ അത് ഓഫാക്കി വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. ആ നീ ഇവിടെ ഇരിക്ക. ഡീ കുറച്ച് വെള്ളം എടുത്തേ. ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് മോനെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പനോ? അതച്ചാ ഇവര് നമ്പൂതിരി ഫാമിലി നിന്ന് വന്നതാണേ, അതുകൊണ്ട് അച്ഛനെ അപ്പാന്നാ വിളിക്കുന്നേ. അവരെ ഒരു അറിയിക്കണ്ടേ? അവരെല്ലാം അമേരിക്കയിലാണ് അച്ഛാ. അമേരിക്കയിലോ? ആ അതെ. എന്നാ പിന്നെ ആ നമ്പർ ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ തന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ അത് വേണ്ട അച്ഛാ. അതെന്താ? അത് ആദ്യയുടെ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാ, പെട്ടെന്ന് ഇത് കേക്കുമ്പോ. ഇതൊരു നല്ല കാര്യമല്ലേ പറയുന്നേ? ഓൾറെഡി മറ്റൊരു പ്രപ്പോസൽ ആദ്യയുടെ അച്ഛൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു, പെട്ടെന്ന് ഇതൊക്കെ കേക്കുമ്പോ. ഓ അങ്ങനെയാണല്ലേ. പക്ഷെ കാര്യങ്ങൾ അവരെ അറിയിക്കായിരുന്നല്ല, എങ്ങനെയാ? അവർക്ക് അടുത്ത മാസം വരുന്നുണ്ട് അച്ഛാ, അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. ഓ അത് ശരി. മോഹനെന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? ഈ ഇഡ്ലിയുടെ മാവിടെ ആട്ടിയതാണോ അതോ വാങ്ങിച്ചാണോ? അതമ്മേ, ആദിക്ക് ഇഡലി എന്ന് വെച്ചാ ജീവന, അതാ ചോദിച്ചേ അല്ലേ ആദി? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തത്തിലൊരു മങ്ങല്, ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. എന്നാ ശരിക്കും നോക്ക്. ഉണ്ണി തുണി മാറുന്നു. അങ്ങോട്ട് പോങ്ങോട്ട്. എന്താ ഇവിടെ? ഈ മുറിയിൽ ആവശ്യത്തിന് കാറ്റുണ്ടോ നോക്കിയതാ. പരിശോധനയൊക്കെ പിന്നെയാവാ, മേലെ ഈ പരിസരത്ത് കണ്ടുവരുന്നു പോ. രക്ഷപ്പെട്ടേ. ഏത് നേരത്താണോ ഇങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയത്? വല്ലവനെ കെട്ടി ആദ്യ രാത്രി കഴിഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നല്ലേ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും. എന്താടാ പറഞ്ഞെ? അതെ, നമുക്കൊരു പുതിയ ഐഡിയ കൊളുത്തി വിട്ടാലോ? മോനെ ആ പച്ച വിളിച്ച് എപ്പോഴെങ്കിലും കത്തുവോ? ഞാനല്ലല്ലോ ചേട്ടാ കത്തിക്കുന്നേ. ഇവനാണല്ലോ ഒന്ന് കടയിൽ ഒന്ന് പഴത്തിന്റെ വിലയും പറഞ്ഞ് വഴക്കുണ്ടാക്കി പോയത്. ഇവൻ ഇത്ര പെട്ടെന്നൊരു പെണ്ണിനെ വളച്ച. എന്ത് രസം, വെള്ളമായ ഇങ്ങനെ പോണം. എത്തിയല്ലോ ഇണക്കുരുവികൾ. രണ്ടുപേരുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞാ, അതാ ഇനിയും ബാക്കി ഉണ്ടോ? അയ്യോ ഇന്നത്തെ കറക്കം കഴിഞ്ഞല്ലോ, ഇനി നാളെയും പോകുന്നുണ്ട്. ചേട്ടൻ വരണം, ഞാൻ പോകുമ്പോ വിളിക്കാവേ. അല്ലേ ഇവന് ഇച്ചിരി കൂടുതലാ, ഞാനിടയ്ക്ക് തീർത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ വാ, ഞാനിവിടെ നിക്കണോ അതോ? അയ്യോ വേണ്ടേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഇപ്പൊ പൊക്കോ. ചുമ്മാ ഇരുന്ന് തിന്നുന്ന നിന്റെ കൊഴുപ്പ് മറ്റുള്ളവന്റെ നെഞ്ചി കന്ന കള്ള തടിയൻ. അതെ താൻ ഇവിടെ ഉള്ള ആളാന്നോ? അല്ല, ഞാനേ അങ്ങ് ചന്ദ്രനിലുള്ള ആളാ. ഇന്ന് രാവിലെ ഇവിടെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എന്ത്? അല്ല മോനായി. ഇതുവരെ മോനായിട്ടില്ല, അതിനുള്ള ശ്രമത്തിലാണ്. അല്ല എനിക്ക് മോനായേ. തനിക്ക് മോനായോ? കൺഗ്രാചുലേഷൻ, ഈ പ്രായത്തിലും താൻ നേടിയെടുത്തല്ലോ. പിന്നെ മോനോട് എന്റെ ഹാപ്പി ബർത്ത്ഡേ പറയണം. താൻ എന്തൊക്കെ പറയുന്നു? എനിക്ക് മോനായേ. ആ തനിക്ക് മോനായി, ഇനി മോനല്ലാതെ മോളാക്കാൻ പറ്റോ? എടോ താൻ എന്റെ മോനായി. ഇപ്പൊ ഞാൻ നിങ്ങളെ മോനായ, ഞാൻ എന്റെ അച്ഛന്റെ മോന, എനിക്കൊരറ്റ തന്തേ ഉള്ളൂ. തന്നോട് സംസാരിക്കുന്ന എന്നെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷെ വീട്ടിൽ കയറാൻ നോക്കിയാലുണ്ടല്ലോ കള്ളക്കളവ മുട്ടുകാലി. ഞാൻ രാവിലെ ഗ്ലോബിന്റെ തലയും കൊണ്ട് ഇറങ്ങിക്കൊള്ളു. തന്റെ കുഞ്ഞമേര ഇവിടെ കണ്ണുകുത്തി പിടിച്ചാൽ. ഒന്ന് നിന്നേ. അതെ വലിയ കൊമേഡിയൻ ആണെന്നായിരിക്കും വിചാരം. അതെന്താ ചേട്ടാ? അല്ല താഴെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അത് ചുമ്മാ. എല്ലാം ഞാൻ അറിയുന്നുണ്ട്, കുറച്ചു ദിവസം വെയിറ്റ് ചെയ്, എല്ലാം ശരിയാക്കി തരാം കേട്ടാ. ഞാൻ ഈ പടികളൊന്നും എണ്ണി നോക്കിയതാ, കുറെ നാളായി എണ്ണി നോക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നക്ഷത്രങ്ങൾ എണ്ണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. പൊക്കോ പൊക്കോ പണി നടക്കട്ടെ. സ്റ്റംപ് ഒടിഞ്ഞെന്നാ തോന്നുന്നേ, ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമോന്ന് തോന്നുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ?
അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തില് പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കണം. ഇയാൾക്ക് പറഞ്ഞാൽ മൊത്തം തകരപ്പാട്ടേ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. തിരുമേ ഇവിടെ ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്ക. മൂത്രം ഒഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെയാടാ? ശങ്കരമംഗലത്ത്. അവിടുന്ന് ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രം ഒഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ ജോസപ്പേ? ഓ, തോക്കിനുള്ളിലെ കയറി പിടി വെക്ക. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കേറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിനെ വീട്ടിൽ ചെന്നാ എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓസിന് പോലീസ് ജിപ്പി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകുടങ്ങളൊന്നും തലേ വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ വിളിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തിനേ? ശരി സാർ. പോലീസുകാരൻ ഇന്ന് മൂളിയാ, കൂടെ എസ് ഐയും മൂളാണ്. ഗണപതി ഭഗവാനേ കുമാരി. ഓ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ, നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ. ഹലോ, അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാവോ? എന്തേ, രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്നോ? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ, കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ആ ശരി ശരി ശരി. ആ, കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചു. ഓ ശരി ശരി. എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തിന് താലപ്പൊലിയും ചെണ്ടമേളവും ശിങ്കാരമേളവും ഒക്കെ വേണോ? അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്ട് ഭഗവാനെ. മോഷണം പിടിച്ചു പറ വാണിഭം, ഇത് മാത്രമേ ഉള്ളൂ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ. അയ്യോ, നമസ്കാരം സാറുമാരെ. നമസ്കാരം. മൂന്ന് പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിന്ന് ബഹുമാനിച്ചില്ല, എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവർ. ജോസഫേ. അല്ല സാറേ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. ഇവനൊക്കെ ഇറക്കാടോ, ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്ക് ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോന്ന്. മൂന്നാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും, അതെന്റെ വക എവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് 6 മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മൽ ഇട്ടുകൊണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്ക മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ. പറയടാ, ബാങ്കിലെ പൈസ എപ്പോ അടയ്ക്കും? പറയടാ, എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു ഭരിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണതിന്റെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ, അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടച്ചോളാം. അപ്പോ പോ, സ്ഥലം വിട്. വലിയ കുതിരയാണെന്നാ ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് അവരെ കണ്ടാണല്ലോ. അമ്മ, രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടി. അതൊരു പ്രശ്നമായി, മറ്റവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസഫേ, എടോ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. സാർ അത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ ആ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസഫേ, അതല്ല പിന്നെ ഈ ടാക്സി. ഇതുപോലെ പറഞ്ഞ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A 999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പ് മഞ്ഞല്ലേ?
എന്റെ ജോസഫ് അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യന് മാറ്റാം. മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം, പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിരി ഇടോ കോപ്പേ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാ. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. ജോസഫേ, സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യ അങ്ങ് പിന്മാറി. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതി. പക്ഷെ കേറും. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നുന്നു. ഇടോ അകത്തോട്ട്. കമോൺ, മൂക്കിന്റെ പാലം തന്നെ ഉടഞ്ഞിട്ട് കമോൺ. ജാനകി, ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിരക്കാ? ആ, നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടിന്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ, പിങ്കും ഗ്രീൻ. അതെ അതെ, ഇതും കൊള്ളാം കൊള്ളാം. ഇതാണ് നിക്കുന്നേ. ഇത്ര നേരം ഇരിക്കുവായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. അപ്പൊ ഇതിനാണ് സാറ് തിരക്കി വന്നത്? എന്നാ പിന്നെ പോയിട്ട് വാ. ഇതൊന്നും ആരോടും പറയല്ലേ. ജോസഫേ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പ്. പറ ഒരു കോപ്പ്. ഒരു കോപ്പിനും കാണില്ലെന്നല്ലേ? അതെ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. താനപ്പ എന്റെ മനസ്സ് വായിച്ച്. കൊറേ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താൻ ഇനി ഒരു 100 ജന്മം കൂടെ പോലീസ് അടിച്ചിരിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുത്തിയിട്ടിരിക്കുകയാണല്ലേ? ചവിട്ടി പൊളിക്ക് സാർ. ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോയി പിടി. ഞാൻ ഡോറി ചവിട്ടി പൊളിച്ച് അകത്ത് ചെല്ലണം, അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം, ഈ എസ് ഐ ഭവനെ സ്ത്രീ പീഡനത്തിന് അകത്താവണം, എന്റെ ജീവിതം കുത്തുമാളെ എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നെ ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? ഇവിടെ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നും അല്ലല്ലോ പോകുന്നത്, പിന്നെ എവിടെ ഒഴിച്ചാലും. അതാണ്, വാ. ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. നമ്മുടെ സ്ഥിരം ബ്രാൻഡിന് എടുത്തു. മുളകേ കുറുകെ വേണ്ട, ചീകി നീളത്തിലിടണം. ഓ, പെട്ടെന്നല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ് അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ എസ് ഐ പവനെ. ഹലോ ഹലോ, മൂത്രം ഒഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ. ഒഴിച്ചോളാം. ആ ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ചത്, കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റെ, തന്റെ ഓർമ്മശക്തി ഞാനൊന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാരനകത്ത്. ബാക്കി ഞാൻ പറയാം. ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്ത് ഒരുത്തോ കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മറ്റു കുത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഗ്ഡേ എന്ന് പറഞ്ഞൊരു നടനുണ്ട്, പുള്ളിയെ പോലെ ഇല്ലേ നോക്കേ. രാമകൃഷ്ണ ഹെഗ്ഡേ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ അതല്ല സാറേ, സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചത്. ആ ഭാഗ്യം, അയാള് പോയി. അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാള് വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ.
ഞാനൊരു പാവാണ് സാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധി. എനിക്ക് അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനലിനെ പിടിക്കാറില്ല, നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലിനെ പിടിക്കും. തന്റെ വണ്ടിയാണോ? അതിപ്പോ ആണല്ലോ, അതാണ് കുറ്റം. കേടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് തനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. ഒരു മിനിറ്റ്. അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്, എങ്ങനെങ്കിലും മുങ്ങണം. ശരി സാർ, ഇന്നോവ ആ പുതിയത് തന്നെ എപ്പോഴും ഞാൻ അയക്കുന്നല്ലേ. അയച്ചേക്കാം സാർ, നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല സാർ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സാർ, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാൻ ഒന്ന് അറേഞ്ചിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാണ്. അല്ലെങ്കിലോ, ഇവിടെ താൻ എന്റെ പണി കളയക്കല്ലേ. സാറെ പൊക്കുള്ളൂ സാർ. കൂട്ടത്തിൽ നിന്നിട്ട് പാരപണിയല്ലോ കേട്ടോ സാർ. ഈ കാക്കിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നേ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും. നിക്കണക്കുണ്ട് സാറേ. സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്? അവൻ മുങ്ങി. മുങ്ങിയോ? ഓ അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ, നമുക്ക് ആ വണ്ടിയുടെ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പഴും തന്നെ വിട്ട് പോയിട്ടില്ല കേട്ടോ. ഇടോ, ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ ആ വണ്ടിയുടെ പിന്നാലെ പോലെ ഈ പോലീസ് ജീപ്പിലെ ഡീസല് തന്റെ മൂപ്പിനാലും അടിക്കുവോ? അതെ. ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നു കൂടെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ ഇതിവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുള്ളെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാൻ ഇവിടെ നിന്നോളാം. മണ്ടത്തര വയ്പല്ലേ? പിന്നല്ലാതെ പറഞ്ഞത് കേട്ടില്ലേ, ഓടിക്കോളാൻ എന്ന വിട്ടോ. കൊളസ്ട്രോൾ, ഇത് മൂന്നിന്റെ അവകാശിയാണ് എനിക്ക്. പൈൽസ് എന്നാ സാർ ഒട്ടും ഓടണ്ട, എനിക്ക് ഇത് താങ്ങാൻ വയ്യ. അതുകൊണ്ടാ ഇനി വന്നേ. എന്തോ പറയാനോ? സാറെന്തിനാ അന്നെ പുറത്തിട്ടടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞു ഒന്നനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രൊമോഷൻ പോയി. ഇല്ല സാറേ, സാറിന് പ്രൊമോഷൻ പോകത്തില്ല, സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞു ശ്രമിച്ചാൽ ഡിസ്മിസൽ.